കോവിഡ് രോഗികളുമായി പ്രാഥമിക സമ്പർക്കത്തിൽ വരുന്ന സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ചിരുന്ന സ്പെഷ്യൽ ക്യാഷ് ലീവ് റദ്ദു ചെയ്ത സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ മോഹൻദാസ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ലീവ് റദ്ദാക്കിയതോടെ സഹപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും കോവിഡ് പകരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണെന്നും കെ എൻ മോഹൻദാസ് പറഞ്ഞു കോവിഡ് ബാധിച്ചവരുമായിട്ടുള്ള പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരാഴ്ച സ്പെഷ്യൽ ലീവ് അനുവദിച്ചിരുന്നത് എന്നാൽ പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം ഈ ലീവ് റദ്ദാക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആണെങ്കിൽ ജീവനക്കാർ ഓഫീസിൽ വെളിപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്ത സാമൂഹിക അകലം പാലിച്ച് ഓഫീസിൽ വേണമെന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത് ഇത് ഓഫീസുകളിൽ വരുന്ന പൊതുജനങ്ങൾക്കും സഹജീവനക്കാർക്കും കോവിഡ് പകരുന്നതിന് കാരണമാകുമെന്നാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ചൂണ്ടിക്കാട്ടുന്നത് കോവിഡ് രോഗികളുമായി പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ചിരുന്ന ഒരാഴ്ചത്തെ സ്പെഷ്യൽ ക്യാഷ് ലീവ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ് കോവിഡ് മുന്നണി പോരാളികളായി ജോലി ചെയ്യുന്ന ജീവനക്കാർ പ്രൈമറി കോൺടാക്റ്റിൽ വരികയും അവർ തങ്ങളുടെ ഓഫീസിൽ ചെല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ ഓഫീസിൽ മാത്രമല്ല പൊതുജനങ്ങൾക്ക് കൂടി രോഗം പകരുന്നുള്ള സാധ്യത നിലനിൽക്കുന്നു ഈ അവസരത്തിൽ നിർത്തലാക്കിയ ഒരാഴ്ച സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുകയോ അല്ലെങ്കിൽ അത്തരം ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കുകയോ ആണ് വേണ്ടത് എന്നാണ് ആവശ്യപ്പെടാനുള്ളത് നിലവിലെ സാഹചര്യത്തിൽ സ്പെഷ്യൽ ക്യാഷ് ലീവ് റദ്ദു ചെയ്ത ഉത്തരവ് പിൻവലിക്കണമെന്നും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ആവശ്യപ്പെടുന്നു ഇടുക്കി വിഷൻ ന്യൂസ് ചെറുതോണി